അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണത്തിൻ്റെ ഉടമസ്ഥാവകാശമാണല്ലോ പുതിയ തർക്കവിഷയം. ഇന്നിപ്പോൾ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ സൂക്ഷിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചിടത്തെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഈ വിഷയം കോടതിയിലേക്ക് ചെല്ലാനിടാക്കിയ സാഹചര്യം തന്നെയാണ് ഇതിനൊക്കെയും കാരണം. അതവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ഈ ദേവസ്വം ബോർഡ് എന്ന ഏർപ്പാട് തന്നെ സർക്കാരിൻ്റെ കീഴിൽ വേണോ എന്ന മറ്റൊരു വ്യവഹാരം കോടതിയിൽ അടുത്ത കാലത്തായി നടക്കുന്നുണ്ട്. അതേ കാലത്താണ് ഈ കേസ് പരിഗണിക്കുന്ന ജഡ്ജിയുടെ ഈ ചോദ്യം എന്നതും രസകരമാവുകയാണ്. എന്തായാലും തിരുവാഭരണം അയ്യപ്പന് അണിയാനുള്ളത് തന്നെയാണ്, അതിലിതുവരെ ആർക്കും തർക്കമില്ല. ഈ ആശ്വാസത്തിൽ പറയട്ടെ, അയ്യപ്പന് അണിയാനുള്ളത് എന്നേയുള്ളൂ. അതിനാൽ അത് അയ്യപ്പൻ്റെ തദ്വാര ദേവസ്വം ബോർഡിൻ്റെ ആകണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. തിരുവാഭരണം സൂക്ഷിക്കുക എന്ന ജോലി അയ്യപ്പസ്വാമിയുടെ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും അവകാശവുമാണ്. അതിൽ തന്നെ ഇപ്പോഴത്തെ കുടുംബാംഗങ്ങൾക്കിടയിൽ ആര് സൂക്ഷിക്കുമെന്ന തർക്കമുണ്ടായാൽ നിങ്ങൾ ആരും സൂക്ഷിക്കേണ്ട, ദേവസ്വം ബോർഡ് സൂക്ഷിച്ചോളും എന്ന് ജഡ്ജി പറയുന്നത് അംഗീകരിക്കാനുമാവില്ല. കാരണം സുവ്യക്തമാണ്. പൗരാണിക ദേവതയായ ശബരിമല ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ച ചരിത്ര പുരുഷനായ, അതേസമയം ഈശ്വരാവതാരമായ കലിയുഗവരദൻ അയ്യപ്പസ്വാമി നമുക്കറിയുന്ന ചരിത്രം അനുസരിച്ച് പന്തളത്ത് രാജാവിൻ്റെ പുത്രനാണ്. അതായത് പന്തളത്തിൻ്റെ വളർത്തുപുത്രൻ. തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷം നാടും സിംഹാസനവും ഉപേക്ഷിച്ച് ശ്രീരാമപാദം പതിഞ്ഞ ദിവ്യസ്ഥലമായ ശബരിമലയിൽ തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ച നിത്യബ്രഹ്മചാരിയായ സർവസംഗ പരിത്യാഗിയായ അയ്യപ്പൻ എന്ന മകനെ വർഷത്തിൽ ഒരു ദിവസം നേരിൽ കാണാനുള്ള അനുഗ്രഹമാണ് പിതാവ് തേടിയത്. അതനുസരിച്ച് പുണ്യദിനമായ മകരസംക്രമ ദിനത്തിൽ ദക്ഷിണായനം പൂർവായനത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവ്യമുഹൂർത്തത്തിൽ ഭഗവാൻ പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് ദിവ്യ തേജസ്സോടെ ഭക്തർക്ക് ദർശനം നൽകാമെന്നേറ്റു. രാജകുമാരനായിരുന്ന തൻ്റെ മകനെ കാനനമധ്യത്തിൽ കാട്ടുജാതിക്കാരനായ വേടനെ പോലെ കാണാൻ ഇഷ്ടപ്പെടാത്ത പിതാവ് ആ ദിവ്യമുഹൂർത്തത്തിൽ മകനെ സകല പ്രൗഢിയോടും ആഭരണ വിഭൂഷാദികളോടും കാണാൻ ആഗ്രഹിച്ചു. അയ്യപ്പനാകട്ടെ, കാനനത്തിനുള്ളിൽ തപസ്സനുഷ്ഠിക്കുന്നതിനിടയിൽ വർഷത്തിൽ ഒരു ദിവസം പന്തളം രാജാവായ അച്ഛൻ കാണാൻ വരുമ്പോൾ അച്ഛൻ്റെ സന്തോഷത്തിനു വേണ്ടി സർവാഭരണ ഭൂഷിതനായി ഇരിക്കാമെന്നും ഏറ്റു. പക്ഷേ അതിനുള്ള ആഭരണങ്ങളൊന്നും കാനനവാസിയായ മകനില്ല എന്നറിയുന്ന പിതാവ് തന്നെ പ്രത്യേകമായി മകനു വേണ്ടി പണി കഴിപ്പിച്ചതാണ് തിരുവാഭരണങ്ങൾ എന്നാണ് ഇന്നും നിലനിന്നു പോരുന്ന വിശ്വാസം. മകരസംക്രമ ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന ആ തിരുവാഭരണങ്ങൾ ഉത്സവം കഴിഞ്ഞ് തിരിച്ച് അയ്യപ്പൻ തപസ്സിലേക്ക് മടങ്ങുമ്പോൾ ദുഃഖത്തോടെ തന്നെ ആടയാഭരണങ്ങളെല്ലാമായി പിതാവ് നാട്ടിലേക്ക് മടങ്ങുന്ന പതിവ് ഇന്നും തുടരുന്നു. കാലങ്ങളായി തുടരുന്ന വ്യവസ്ഥയും ആചാരവുമാണ് ഇത്. അത് അയ്യപ്പന് വേണ്ടി മാത്രം പിതാവ് നിർമ്മിച്ചതാണ്. പക്ഷേ ആ ഒരു ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് തിരികെ പിതാവിൻ്റെ തറവാട്ടിൽ കൊണ്ട് സൂക്ഷിക്കുക എന്നതാണ് ഉചിതം, അതാണ് വേണ്ടതും. പക്ഷേ അയ്യപ്പനെ കച്ചവടച്ചരക്കാക്കിയവരുടെ ഭരണവും തമ്മിൽ തല്ലുന്ന രാജകുടുംബാംഗങ്ങളും കൂടി കോടതിയിൽ എത്തിച്ച ഈ തർക്കം കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ വികാരങ്ങളെയാണ് ഇന്ന് വീണ്ടും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം ശബരിമല ഇന്നും ഇന്നലെയുമല്ല കോടതിയുടെ പടി കയറി ഇറങ്ങി തുടങ്ങിയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് 2018 സെപ്റ്റംബർ 28 യുവതീ പ്രവേശന വിധിയെ തുടർന്ന് നിരവധി തവണ പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുകളായി ശബരിമലയും അയ്യപ്പനുമൊക്കെ വിവാദങ്ങളുടെ പുറം ചട്ടയണഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ? എന്തായാലും ഇന്നു മുതൽ സുപ്രീം കോടതിയുടെ മുന്നിൽ റിവ്യൂ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടു മുന്നോടിയായുള്ള വിശാല ബെഞ്ചിലേക്ക് വിധി വിടുന്നതും സംബന്ധിച്ചുള്ള ആ വാദവും ഇന്ന് തുടങ്ങുകയാണ്. എന്തു തന്നെയായാലും ഇനിയുള്ള ഓരോ നീക്കവും വളരെ വിലപ്പെട്ടതാണ്. സുപ്രീം കോടതിയുടെ ആ സുപ്രധാന വിധികൾക്കായി നമുക്ക് കാതോർക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.